സർക്കാർ പൂർണ്ണ പരാജയമായതിന്റെ ഏറ്റവും അവസാനത്തെ തെളിവാണ് ഭാഗ്യലക്ഷ്മി നിയമം കയ്യിലെടുത്തതെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് നിഷേധിക്കാൻ പറ്റുമോ? ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്താൽ എടുക്കാത്ത അവസ്ഥയാണ്, അഥവാ പരാതി സ്വീകരിച്ചാൽ പോലും അതിൽ നടപടിയില്ല, കേസെടുക്കില്ല, അന്വേഷിക്കില്ല. വിളിച്ച് ചോദിച്ചാൽ പറയും തിരക്കാണ്, അന്വേഷിക്കാൻ വരാൻ ആളില്ല, എല്ലാവരും വേറെ ഡ്യൂട്ടിയിലാണെന്ന്. പോലീസ് തീർത്തും മാഫിയകളുടെയും കോർപ്പറേറ്റ് ഏജൻറ്റുമാരുടെയും കയ്യിലായിപ്പോയി. മാഫിയകളാണ് പോലീസ് സ്റ്റേഷൻ ഇപ്പോൾ ഭരിക്കുന്നത്. ക്വാറി മാഫിയകളും മദ്യ മാഫിയകളും ലാൻഡ് മാഫിയകളും കോർപ്പറേറ്റ് മാഫിയകളും ചേർന്ന് കേരളത്തെ കുട്ടിച്ചോറാക്കുന്നു. കേരള പോലീസ് പ്രവർത്തിക്കുന്നത് ഇത്തരം മാഫിയകൾക്ക് വേണ്ടിയാണെന്നുള്ള ആരോപണം എന്നേ കേൾക്കുന്നു. ഇതുപോലെ കുത്തഴിഞ്ഞ പോലീസ് സംവിധാനം മുൻപെങ്ങും ഉണ്ടായിട്ടില്ല. കൊട്ടാരക്കര പോലീസ് സ്റ്റേഷൻ തന്നെ അതിനൊരു ഉദാഹരണം. കൊട്ടാരക്കര പോലീസ് സ്റ്റേഷന്റെ ചുമതല SHO ആയ സർക്കിൾ ഇൻസ്പെക്ടർക്കാണ്. ഈ ഏമാനും പരാതി സ്വീകരിക്കുകയുമില്ല, സ്വീകരിച്ചാൽ നടപടി എടുക്കുകയുമില്ല. ഒട്ടേറെ പരാതികളാണ് ഈ ഏമാനെതിരെയുള്ളത്. സാധാരണക്കാർക്ക് ഇയാളിൽ നിന്നും നീതി കിട്ടില്ല. ഭാഗ്യലക്ഷ്മിക്കും ഇങ്ങനെയല്ലേ നീതി കിട്ടിയില്ല? നേരത്തെ പോലീസിൽ പരാതി കൊടുത്തിരുന്നുവെന്നാണ് അറിയാൻ കഴിഞ്ഞത്. യഥാസമയങ്ങളിൽ നടപടി എടുക്കാഞ്ഞതല്ലേ നിയമം കയ്യിലെടുക്കേണ്ടി വന്നത്? ഇന്ന് എല്ലാവിധ ക്രിമിനലുകൾക്കും കൂട്ട് പോലീസാണ്. എല്ലാ പീഡനക്കേസിലും പ്രതി രക്ഷപ്പെടുന്നു. വാളയാർ, പാലത്തായി, വണ്ടിത്താവളം തുടങ്ങി അനവധി കേസുകളാണ്. കഴിഞ്ഞ ആഴ്ച പേട്ട സ്റ്റേഷനിൽ ഒരു 14 വയസ്സുള്ള കുട്ടിയുടെ പരാതിയിൽ കേസെടുക്കാത്ത പോലീസ് അവരുടെ അച്ഛനമ്മമാരുടെ പേരിൽ കേസെടുത്തു. കുട്ടിയെ പീഡിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ പ്രതിയെ ഇതുവരെ പിടിച്ചിട്ടില്ല. അതാണ് ഇപ്പോഴത്തെ കേരള പോലീസ്. കേരളത്തിൽ നിയമവാഴ്ച തീർത്തും ഇല്ലാതായി. അതുകൊണ്ടാണല്ലോ ബഷീറിനെ ഇടിച്ചുകൊന്ന പ്രതി ശ്രീറാം വെങ്കിട്ടരാമൻ ആരോഗ്യ വകുപ്പിന്റെ സ്പെഷ്യൽ സെക്രട്ടറിയായി വിലസുന്നത്. പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ പോകുന്നതിന് പകരം എല്ലാവരും നിയമം കയ്യിലെടുത്താലുള്ള സ്ഥിതി എന്താകും? ഒരു വ്യക്തിയെ പരസ്യമായി കയ്യേറ്റം ചെയ്ത ഭാഗ്യലക്ഷ്മിയെ പോലുള്ളവരെ പിന്തുണച്ച് മന്ത്രി KK ശൈലജ, നിങ്ങൾ കേരളത്തിലെ ആരോഗ്യവകുപ്പ് മന്ത്രി മാത്രമല്ല, സാമൂഹ്യനീതി വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി കൂടിയാണ്. സ്വന്തം സർക്കാരിൻ്റെ കഴിവുകേടിനെയാണ് ആരോഗ്യമന്ത്രി ഇതിലൂടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പ്രസ്താവനയും ശ്രദ്ധേയമാണ്. സ്ത്രീകൾക്കെതിരായ അക്രമണങ്ങളും അവഹേളനങ്ങളും അപകീർത്തി പ്രചാരണവും പരിധിവിട്ട് സ്ത്രീത്വത്തെ അപമാനിക്കാൻ ശ്രമിച്ച സംഭവങ്ങളും അതീവ ഗൗരവത്തോടെയാണ് കാണുന്നതെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ലഭ്യമായ മാധ്യമ സൗകര്യങ്ങൾ ദുരുപയോഗം ചെയ്ത് സ്ത്രീത്വത്തിന് നേരെ കടന്നാക്രമണം നടത്തുന്നവർക്കെതിരെ കർക്കശമായ നടപടി സ്വീകരിക്കുമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. നിലവിലുള്ള നിയമസാധ്യതകൾ അതിന് പര്യാപ്തമല്ലെങ്കിൽ തക്കതായ നിയമനിർമ്മാണം ആലോചിക്കും. നിലവിൽ ഉയർന്ന പരാതിയിൽ അന്വേഷണത്തിനും നടപടിക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ നിയമം കയ്യിലെടുക്കാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. അവഹേളിക്കപ്പെട്ട വനിതകൾക്കൊപ്പമാണ് ഈ നാടിൻ്റെ വികാരം. ഇരകൾക്ക് നീതി ലഭിക്കാനും മനോരോഗം പോലെ സ്ത്രീകൾക്കെതിരെ ഹീനമായ അധിക്ഷേപം ചൊരിഞ്ഞതിന് അർഹിക്കുന്ന ശിക്ഷ വാങ്ങിക്കൊടുക്കാനും സർക്കാർ ഇടപെടുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അപ്പോൾ മുഖ്യമന്ത്രിയുടെ അഭിപ്രായത്തിൽ നിയമം കയ്യിലെടുത്ത് BJP നായരെ കരിയോയിലൊഴിച്ചും കയ്യേറ്റം ചെയ്യുകയും ചെയ്തതല്ല തെറ്റ്, പകരം സ്ത്രീകളെ അവഹേളിച്ചതാണ് ഗുരുതരമായ തെറ്റ്. ശരിയാണ്, സ്ത്രീകളെ അവഹേളിക്കുന്നത് തെറ്റ് തന്നെയാണ്. അർഹിക്കുന്ന ശിക്ഷ വാങ്ങിക്കൊടുക്കണം. അത് നിയമം കയ്യിലെടുത്ത ഇരകൾ തന്നെ ചെയ്യുകയല്ല ചെയ്യേണ്ടത്. ഇവിടെ പോലീസും ഭരണാധികാരികളും നിയമവും ഒക്കെയുണ്ട്. നിയമപരമായി വേണം പ്രതികരിക്കാൻ. അതും ഇര ഒരു സെലിബ്രിറ്റി കൂടി ആയപ്പോൾ അവർക്കൊപ്പമായി മുഖ്യമന്ത്രിയും സർക്കാരും. എന്തുകൊണ്ടാണ് ഭാഗ്യലക്ഷ്മിയും കൂട്ടരും നിയമം കയ്യിലെടുക്കേണ്ടി വന്നത്? നേരത്തെ നൽകിയ പരാതിയിൽ നടപടി ഉണ്ടാകാഞ്ഞതല്ലേ? ഏതായാലും ഇനിയും ഒരാൾ പോലും നിയമം കയ്യിലെടുക്കാനുള്ള അവസ്ഥയുണ്ടാകരുത്. പോലീസിന് വേറെ എന്താ പണി? അവരെ ഏൽപ്പിച്ചിരിക്കുന്ന നിയമം നടപ്പിലാക്കാനാണ്. അത് നടപ്പിലാക്കുന്നുണ്ടോ എന്ന് ഭരണകർത്താക്കൾ വിലയിരുത്തുകയും വേണം. അങ്ങനെയെങ്കിൽ ഇങ്ങനെയൊരു അവസ്ഥ സംസ്ഥാനത്തുണ്ടാവുകയില്ല.